ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ മുടി എന്താണ് പ്രോട്ടീൻ്റെ കുറവ് കൊണ്ട് മുടി പൊട്ടിപ്പോവുക, അതുപോലെ തന്നെ മുടിയുടെ എൻഡിലുണ്ടാകുന്ന സ്പ്ലിറ്റ് എൻഡ്സ് മാറാനും എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഒറ്റ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു ഹെയർ പാക്കുമാണ്, എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. പിന്നെ നമ്മൾ നല്ല ഡീപ്പ് ഹെയർ ഓയിലിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കണുണ്ട്, അത് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മിസ്സാവാതെ വീഡിയോസ് എല്ലാം കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഹെയറിൽ എണ്ണ അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഓയിലെടുക്കാം. ഒരു ചെറിയൊരു പാത്രം എടുക്കുക, അതിലേക്ക് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യാറ് എന്നും ഹെയറിൽ ഏത് ഹെയർ ഓയിൽ തേച്ചാണ് കുളിക്കുന്നത് ആ ഹെയർ ഓയിൽ എടുക്കണം. നിങ്ങളുടെ മുടിയുടെ തിക്നെസ് ലെങ്ത് അനുസരിച്ച് നിങ്ങൾ എത്രയാണോ തേക്കുന്നത് അതിനേക്കാളും ഒരല്പം കൂടെ കൂടുതൽ എടുക്കുക. നിങ്ങൾ ഞാനിപ്പോൾ കാച്ചി വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്സ് ആണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ മുടിയുടെ എന്താണ് സ്കാൽപ്പിലെ ഡെഡ് സെല്ലുകളെല്ലാം പോയിട്ട് പുതിയ സെല്ല് വളരാനായിട്ട് സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ആ അതിനുവേണ്ടി നമ്മൾ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്സ് എടുത്ത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. നമ്മുടെ ഹെയർ ഓയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വൈറ്റമിൻ ഇയും അതുപോലെ നമ്മുടെ ഹെയർ ഓയിലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ ബോയിലിങ് ചെയ്താണ് എടുക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. ആ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആ ഒരു എണ്ണ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരും. ഒരിക്കലും നിങ്ങൾ എണ്ണ ഡയറക്റ്റായിട്ട് ചൂടാക്കരുത്, അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കരുത്. ഇതുപോലെ തന്നെ ചൂടാക്കി തണുപ്പിച്ചിട്ട് വേണം ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണ തണുത്തതിന് ശേഷം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് കൈ വിരലുകൾ കൊണ്ടുവേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് ആ കൈവിരലുകൾ കൊണ്ട് എണ്ണ എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിക്ക് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനാണ് നമ്മൾ ഇതുപോലെ ഹെയർ ഓയിൽ ചൂടാക്കി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സെല്ലെല്ലാം പോയിട്ട് പുതിയ സെല്ല് വളരുകയും അതിലൂടെ നമുക്ക് പുതിയ ബേബി ഹെയർ പൊടിച്ചു വരികയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് നമ്മൾ എല്ലാ ഭാഗത്തും ഈ ഒരു ചെറു ചൂടോടെ എണ്ണ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ എണ്ണ അപ്ലൈ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യുക. നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. നിങ്ങൾ ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ സമയമുള്ളപ്പോൾ നിങ്ങളതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതില്ലെങ്കിൽ നിങ്ങൾ നൈറ്റ് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നൈറ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വളരെ കുറച്ച് മാത്രം ഹെയർ ഓയിൽ എടുക്കണം. ഒരുപാട് തേച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നീരിറക്കമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് വളരെ കുറച്ച് ഓയില് വേണം. രാത്രി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തേക്കാനായിട്ട് ഞാനിപ്പം കുളിക്കുന്നതിന് മുമ്പ് പാക്ക് ഇടുന്നതിന് മുമ്പുമാണ് ഈ ഒരു മെത്തേഡിൽ ഹെയർ ഓയിൽ തേക്കുന്നത്. നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് വേണം നമ്മളെ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്.
നമ്മൾ ഏത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹെയർ ഓയിൽ നന്നായിട്ട് തലമുടിയിൽ തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ പാക്കൊക്കെ ഇടുമ്പോൾ മുടി പെട്ടെന്ന് ഡ്രൈ ആവുകയും മുടി പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളിതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം വേണം മാത്രം നിങ്ങൾ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് പ്രോട്ടീൻ ഹെയർ മാസ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുട്ടയാണ്. നാടൻ മുട്ട എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ ഞാനിവിടെ മഞ്ഞ എടുക്കുന്നില്ല, വെള്ളം മാത്രമാണ് എടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുടിയിലൊക്കെ നല്ല സ്മെല്ലായിരിക്കും. മുട്ടയുടെ വൈറ്റ് എടുക്കുന്നതുകൊണ്ട് മുടിയിൽ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ പ്രോട്ടീനായിട്ട് കിട്ടുന്നത് മുട്ടയുടെ വെള്ളയിൽ നിന്നാണ്. നമ്മൾ പ്രോട്ടീൻ, നമുക്ക് ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ കിട്ടാൻ നമ്മൾ മുട്ടയുടെ വെള്ള കഴിക്കണം. അതുപോലെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാനും മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്യണം. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഈ ഒരു മുട്ടയുടെ വെള്ള. അപ്പം ഞാനിതിൽ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല, മുട്ടയുടെ വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് ഞാനിവിടെ പെട്ടെന്ന് ജോലി തീർക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്പൂൺ വെച്ച് കൈ കൊണ്ട് വേണമെങ്കിലും നന്നായിട്ട് ഉടച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മുട്ടയുടെ മഞ്ഞയൊന്നും എടുക്കാത്തതുകൊണ്ട് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പം മുട്ടയുടെ മഞ്ഞയും കൂടെ നിങ്ങൾ ചേർത്താണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്യണം. അപ്പം അല്ലെങ്കിൽ മുടി നല്ല സ്മെല്ലായിരിക്കും. ഇനി നമ്മളിതുപോലെ പാക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മുടിയിൽ, സ്കാൽപ്പിലും ഹെയറിലും എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിക്ക് വേണം നമ്മൾ ഈ ഒരു പാക്ക് തേച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റിന് ശേഷം മാത്രം മുടി വാഷ് ചെയ്യണം. നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനായിട്ട് സഹായിക്കുന്നതാണ്. മുടിയുടെ ഹെയറിൽ പ്രോട്ടീൻ്റെ കുറവുകൊണ്ടാണ് മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. അതുപോലെ തന്നെ മുടിക്ക് കട്ടി കുറഞ്ഞു വരുന്നതും നല്ല തിന്നായിട്ട് വരുന്നതും പ്രോട്ടീൻ്റെ കുറവുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ വീക്കിലി 2 ടൈം നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. 2 പ്രാവശ്യം കുറഞ്ഞത് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം.